പിൻവാതിൽ നിയമനം കൊല്ലം പണിക്കർ പണിക്കളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഇലക്ഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിളച്ചു മറിയുകയാണ് ഭരണം പിടിക്കാനുള്ള ആഗ്രഹവുമായി കാസർഗോഡ് എന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥകൾ പ്രയാണം ആരംഭിക്കുകയാണ് ഏതായാലും കേരളത്തിൻ്റെ ഭൂപ്രകൃതി ജാഥ നടത്താൻ വളരെ പറ്റിയതാണ് കാരണം നീണ്ടു കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഒരറ്റത്തുനിന്ന് തുടങ്ങിയാൽ മററ്റത്ത് ഇത് തീർക്കാൻ കഴിയും ഈ ഒരു ഭാഗ്യം മറ്റ് ഒരു സ്റ്റേറ്റിലുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ല കാരണം അതിൻ്റെ ഷെയ്പ്പ് പല രീതിയിൽ കിടക്കുന്നത് കൊണ്ട് ഓടിയെത്താനായിട്ട് വലിയ പാടാണ് ഇത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഏറെക്കുറെ അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ പല മണ്ഡലങ്ങളെ ചുറ്റിപ്പറ്റി പല ജില്ലകൾ പതിനാല് ജില്ലകൾ കയറി വരുമ്പം പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് കഴിയും ഈ ജാഥകൾ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഓരോ അയ്യഞ്ച് വർഷം കൂടുമ്പോഴും ഇവിടെ ജാഥകൾ നടത്തപ്പെടാറുണ്ട് ഭരിക്കുന്നവർക്കെതിരെ പ്രതിപക്ഷ വട്ടകാസം മുഴക്കുന്നു ആ അട്ടകാസത്തിനെതിരെ ഭരണകക്ഷികൾ അവരും അവരുടേതായ അവകാശങ്ങളും അവരുടേതായ പ്രത്യേകതകളും ഭരണ കഴിവുകളുമായിട്ട് അവരും വരുന്നു എന്തിനാണിതെല്ലാം ഈ പാവപ്പെട്ട ജനങ്ങൾ പൊട്ടന്മാരാണെന്നാണ് ഈ ജാഥ നയിക്കുന്നവരുടെ എല്ലാമുള്ള ധാരണ പക്ഷേ കണ്ണും കാതും കുറിപ്പിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൻ്റെ ജനാധിപത്യത്തിന് വേണ്ടി കാവലിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ ജാഥ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു വിശേഷവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അന്നെന്നുള്ള കാര്യങ്ങൾ അന്നന്ന് ഇവിടുത്തെ സകല ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുക പക്ഷേ ഇവിടെ വേറൊരു സംഭവം മാത്രമേ ഉള്ളൂ കള്ളത്തരങ്ങൾ കൊണ്ടും ജനങ്ങളെ തെറ്റ് തെറ്റിദ്ധരിപ്പിക്കാനും കള്ളപ്രചരണങ്ങളുമായിട്ട് ഒരുപിടി മാധ്യമങ്ങൾ എല്ലാ ഇലക്ഷനു മുമ്പും അവർ അവരുടേതായ രീതിയിൽ വേണ്ടുന്നവരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ള അതിനധികവും പണവും പറ്റിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യം കാലം ഇവിടെ എക്കാലവും ഉണ്ടായിട്ടുണ്ട് ഇവിടിപ്പോൾ സമരത്തിൻ്റെ വേലിയേറ്റത്തിലേക്ക് വരുന്നു സത്യങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല ഇപ്പോൾ ഏറ്റവും അവസാനമായി ഉയർന്നു വന്നിട്ടുള്ളത് പിൻവാതിൽ നിയമനത്തെ സംബന്ധിച്ചാണ് ഈ ഗവൺമെൻറ് പിൻവാതിൽ നിയമനം നടത്തുന്നു ശരിയാണ് ഈ പിൻവാതിൽ നിയമനം നടത്താത്ത ഏത് ഗവണ്മെൻ്റാണ് ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ളത് എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കണം കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് അഥവാ നാലേ മുക്കാൽ കൊല്ലത്തിന് മുമ്പ് ഈ കേരളം ഭരിച്ച് പോലെ പിൻവാതിൽ നിയമനം നടത്തിയിട്ടുള്ള ഒരു സർക്കാരിവിടുണ്ടായിരുന്നു അതിനു മുമ്പുള്ളവരെ ഇത് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ജനാധിപത്യ സംസ്ഥാനമാണ് ജനാധിപത്യ കേരളമാണ് ജനാധിപത്യത്തിലൂടെയാണ് കേരളത്തിലെ ഭരണം നിർവഹിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഓർത്തിരിക്കണമെന്ന സത്യം എന്താണ് അഞ്ച് കൊല്ലം ഭരണത്തിലിരിക്കുമ്പോൾ ഓരോ മന്ത്രിമാരും ഓരോ എം എൽ എമാരും അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള അവർക്ക് വേണ്ടി തൊഴിയും അടിയും കൊണ്ട് ജീവിതത്തിന് മറ്റൊരു വഴിയുമില്ലാതെ നടക്കുന്ന ഒരുപിടി ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് എൻ്റെ ഗവൺമെൻറ്റിനെ കൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന മന്ത്രിമാരെ കൊണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ നേടണമെന്നുള്ളത് അതിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കും പി എസ് സി വഴിയല്ലാത്ത പി എസ് സിക്ക് വിട്ടുകൊടുക്കാത്ത ഒരുപിടി പ്രസ്ഥാനങ്ങൾ ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അവിടെ നിയമനത്തിന് വളരെ എളുപ്പമാണ് അത് നിയമിക്കപ്പെടുന്നത് ഇവിടുത്തെ മന്ത്രിസഭയാണ് ഏതൊരു പ്രസ്ഥാനത്തിലേക്ക് ലോകത്താരും അറിയാതെ തന്നെ അവരുടെ ഉറ്റവരെ ഉടയവരെ ആരെങ്കിലുമൊക്കെ അവിടെ ജോലിക്കെടുക്കുമെന്നുള്ള സത്യമാണ് അവരും ഇവിടുത്തെ ചെറുപ്പക്കാരാണ് അവർക്കും ജീവിക്കാൻ അവകാശമുള്ളതാണ് അവർക്കും മിനിമം യോഗ്യതയുള്ളവരാണ് അങ്ങനെ പത്തും പതിനഞ്ചും കൊല്ലം കഴിയുമ്പോൾ അവരെ വഴിയാധാരമാക്കി പുറത്തുവിടാനുള്ള ആ ഒരു മനസാക്ഷി ഈ ഭരണകർത്താക്കൾക്ക് ഇല്ലാതെ വരുന്ന സത്യമാണ് ഉണ്ടാകരുത് അങ്ങനെ അവരെ സ്ഥിരപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു കാരണം അവരുടെ പ്രായവും കൂടി മറ്റൊരു തൊഴിലിന് നിർവാഹമില്ലാതെ വരുന്ന സാഹചര്യത്തിൽ അവരെ വഴിയാധാരമാക്കാൻ മനസാക്ഷിയുള്ള ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല ഇത് ആരാണ് കൂടുതൽ ചെയ്തത് എന്നുള്ളത് മാത്രം കണക്കെടുത്താൽ മതി അഞ്ചു കൊല്ലം മുമ്പ് ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ് ആണോ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ആണോ ഈ പിൻവാതിൽ നിയമനം കൂടുതൽ നടത്തിയതെന്ന് മാത്രം കണക്കെടുത്താൽ മതി ഇതിലാരും മോശക്കാരല്ല അതിന് ഒരു ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തുകയും വേണ്ട ഇനി നാളെ വരുന്ന ഗവൺമെൻറ്റും ഇത് തന്നെ ചെയ്യും അതിന് യാതൊരു തർക്കവും വേണ്ട അല്ലെങ്കിൽ ഇവിടെ ഒരു വ്യവസ്ഥാപിതമായ നിയമം വേണം അത് ഇങ്ങനെയുള്ള സംഭവത്തിൽ വ്യവസ്ഥാപിതമായ നിയമം എടുക്കാൻ പറ്റില്ല ഒന്ന് ആലോചിച്ച് നോക്കുക സർക്കാർ ശമ്പളം കൊടുക്കുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് കോളേജുകളും ആയിരക്കണക്കിന് സ്കൂളുകളും പ്ലസ് വൺ പ്ലസ് ടു സ്കൂളുകളും ഈ കേരളത്തിലുണ്ട് അവിടുത്തെ അത് എയ്ഡഡ് ആണ് അവിടുത്തെ അധ്യാപകർക്കും ക്ലർക്കുമാർക്കും മൊത്തം ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ് പെൻഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ് പക്ഷേ അവിടുത്തെ നിയമനങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കൂ പിൻവാതിൽ നിയമനങ്ങളല്ലേ ഇവിടുത്തെ ഗവണ്മെന്റിന് എന്തെങ്കിലും റോളുണ്ടോ കയറുന്ന അന്നു മുതൽ അവരുടെ ശമ്പളങ്ങളും അനുകൂല്യങ്ങളും ബാധ്യതകളും ഏറ്റെടുക്കുന്ന ഗവൺമെൻറ്റാണ് നമ്മുടെ നികുതി പണത്തിൽ നിന്നാ ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ കേരളം ഭരിക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ്റിന് കഴിയുമോ കഴിയില്ല കാരണം അത്ര മുകളിലാണ് ഇവിടുത്തെ വർഗീയവും ജാതീയവുമായ പ്രസ്ഥാനം നടത്തുന്നത് അത് പിൻവാതിലല്ലേ എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല ഒരിക്കലും അത് കഴിയില്ല ജനാധിപത്യ ഭരണത്തിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ടെന്ന് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഈ സമരമെന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കൂട്ടുമ്പോൾ ഒന്ന് പീരീഡ് കൂട്ടുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം പുറത്ത് പേന നൂത്ത് വെച്ചുകൊണ്ട് പേപ്പർ തയ്യാറാക്കി വെച്ചുകൊണ്ട് ഒരു പരീക്ഷയെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർ ഇവിടെ നിപ്പുണ്ട് അവരുടെ ചങ്കിൽ തീ കോരിയിടുന്നതാണ് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ നീട്ടലെന്ന് പറയുന്നത് റാങ്കിൽ കിടക്കുന്നവർക്ക് ജോലി ലഭിക്കാതെ വരുമ്പോൾ അവരുടെ വേദന എന്ന് പറയുന്നത് അവരുടെ കണ്ണുനീരെന്ന് പറയുന്നത് അതിഭയങ്കരമാണ് ഇവിടെ എൻജിനീയറിങ്ങും മെഡിക്കലും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു തൊഴിലിന് വേണ്ടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് അഭ്യസ്ഥവിദ്യവിടുണ്ട് ഇഞ്ഞ് ഏറ്റ എം ബി ബി എസ് കഴിഞ്ഞിട്ട് പോലും ഒരു തൊഴിൽ ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഇവിടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം സിവിൽ സർവീസിൽ ആയിരത്തിനടുത്ത് റാങ്ക് ലിസ്റ്റ് വരും പക്ഷേ എല്ലാവരെയും എടുക്കാൻ കഴിയില്ല ആവശ്യമുള്ളവരെ മാത്രമേ എടുക്കാൻ കഴിയൂ ബാക്കിയുള്ളവർ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല മെഡിസിന് വേണ്ടി പതിനായിരക്കണക്കിന് ആളുകളുടെ റാങ്ക് ലിസ്റ്റ് വരും പക്ഷേ അതിൽ ഒരു ഭാഗത്തിനെ മാത്രമേ ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതര ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികളായിട്ട് എടുക്കാൻ കഴിയൂ ഇതൊക്കെ ഇവിടെ പരമമായ സത്യമാണ് അങ്ങനെ ജനാധിപത്യത്തിൻ്റെ കാതലായ സത്യത്തെ മനസ്സിലാക്കണം അതുപോലെ ഉള്ളത് തിരിച്ചറിയണം പ്രതിപക്ഷമായാലും ഭരണകക്ഷിയായാലും ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ നാട്ടിൽ ഉണ്ടാക്കുന്ന സ്വഭാവത്തിൽ നിന്ന് പിന്മാറണം ഒന്ന് മനസ്സിലാക്കൂ പലരും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുകയാണ് ഇത് കോവിഡ് വന്ന സ്ഥലമാണ് ലക്ഷക്കണക്കിന് പട്ടിണിക്കാരെ നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലും വരുമാനവും ഇല്ലാതായ കാലഘട്ടമാണ് ഇത് സത്യമല്ലേ ചിന്തിച്ച് നോക്ക് എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങൾ തകർന്നു ചെറുകിട കച്ചവടങ്ങൾ തകർന്നു കടയിൽ സാധനം എടുത്തു കൊടുക്കുന്നവരുടെ തൊഴിൽ പോയി കൂലിപ്പണിക്കാരുടെ തൊഴിൽ പോയി കാർഷിക മേഖലയുടെ തൊഴിൽ പോയി ഒരു നേരം എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് കണ്ണുനീരും കൈയുമായിട്ടാണ് കേരളത്തിലെ ജനത ജീവിച്ചു വരുന്നത് അങ്ങനെ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഹൃദയത്തിൻ്റെ തണുപ്പാണ് ഈ കിറ്റ് എന്ന് പറയുന്നത് അതിന് കിറ്റ് കൊടുക്കുന്നത് നികുതിപ്പണത്തിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല പണ്ടും ഇവിടെ നികുതിപ്പണം പിരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ആരും ഒന്നും കണ്ടിട്ടില്ല ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയുന്ന നിർലജ്ജം പറയുന്ന വർത്താനങ്ങളാണ് ഇവിടെ കിറ്റ് എന്നൊരു ബാധകമല്ല കിറ്റ് ബാധകമാണ് ജനകോടികൾക്ക് ജനലക്ഷങ്ങൾക്ക് കിറ്റ് ഇവിടെ ബാധകമാണ് ആ കിറ്റ് കൊണ്ടാണ് ആ കിറ്റിൽ അമ്പത് ഗ്രാം ചക്കരയ്ക്ക് തൂക്കം കുറഞ്ഞെന്നോ പഞ്ചസാരയിൽ ഉറുമ്പുണ്ടെന്നോ ഉള്ളതല്ല ജനങ്ങളുടെ പ്രശ്നം അതിന് പകരം കാശ് കൊടുക്കുന്നെങ്കിൽ ആ പൈസയൊന്നും ഉപയോഗപ്പെടില്ലായിരുന്നു കൃത്യസമയത്ത് കിറ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ലക്ഷക്കണക്കിന് വീടുകളിൽ തീ പുകയുന്നതും അവർ പട്ടിണിയില്ലാതെ കഴിഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ടാണ് ഈ സത്യത്തെ മറികടക്കാൻ ശ്രമിക്കരുത് ഈ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ പറയണം ഞങ്ങൾ വന്നാൽ ഒരു കിറ്റല്ല ഞങ്ങൾ മാസം രണ്ട് കിറ്റ് തരുമെന്ന് പറഞ്ഞാൽ അത് ജനത്തിൻ്റെ നെഞ്ചിൽ തണുപ്പ് കോരിയിടും അത് നിർത്തുമെന്നല്ലോ പറയേണ്ടത് നിങ്ങൾ യഥാർത്ഥ വെളിവോടുകൂടി ഈ രാഷ്ട്രീയത്തെ കാണണം അതോടൊപ്പം തന്നെ രണ്ടര മൂന്ന് ലക്ഷം ജനങ്ങൾക്ക് വീടില്ലാത്തവർക്ക് ഭവനം കൊടുത്തു വീട് വെച്ചാൽ അഴിമതി പോലും അല്ലാത്തതുപോലെ ഒന്നും ഇതൊന്നും വീടില്ലാത്ത ജനത്തിൻ്റെ നെഞ്ചിൽ ഏക്കത്തില്ല അവർക്ക് വീടാണ് വലുത് ഞങ്ങൾ വരുമ്പോൾ അവർ നിർത്തിക്കളയുമെന്നല്ല പറയേണ്ടത് ഈ മനോഹരവും അതിശയമായ പദ്ധതി ഞങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ നെഞ്ചിലേക്കുള്ള ഒരു തണുപ്പായിരിക്കും ബുദ്ധിപരമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം ഇവിടെ നടപ്പാക്കുന്ന നല്ല കാര്യങ്ങളെ കുറ്റപ്പെടുത്താൻ പോയാൽ ജനങ്ങളത് തിരിച്ചറിയും ഇവിടെ നടത്തുന്ന വികസനങ്ങളെ അംഗീകരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ പാലാരിവട്ടം എന്ന് പറയുന്ന ഒരു ഒറ്റ പാലം മതി ഒരു ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരുന്ന അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ഇതുപോലെ നിരവധി സംഭവങ്ങളുണ്ട് എന്തുകൊണ്ട് നിങ്ങളിത് ഓർക്കുന്നില്ല ഇനി മേലും ഞങ്ങളിത് ആവർത്തിക്കില്ല എന്ന് പശ്ചാപത്താപത്തോടുകൂടി കുറ്റബോധത്തോടുകൂടി ജനങ്ങളുടെ മുമ്പാകെ പറയാനാണ് ശ്രമിക്കേണ്ടത് നാല് വോട്ട് കിട്ടണമെങ്കിൽ അതല്ലാതെ ഭംഗിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ സ്വർണം കടത്തും ഇവിടെ ബാധകം ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിയുന്നു എന്നുള്ളത് എത്ര മനോഹരമായ ഹെൽത്ത് സെൻറ്ററുകൾ ആശുപത്രികളായി മാറ്റപ്പെട്ടിരുന്ന സൗജന്യ ആരോഗ്യ പരിപാലനം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ പത്ത് പൈസ ചിലവില്ലാതെ ഒരു കോവിഡ് രോഗിയെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ആശുപത്രികൾ കൊണ്ടാക്കി ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് തിരിച്ച് ആരോഗ്യത്തോടുകൂടി തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്ന ഏക സംസ്ഥാനമെന്ന് പറയുന്ന കേരളമാണ് ഇതിനെ അംഗീകരിച്ചു കൊടു നെഞ്ച് തുറന്ന് അംഗീകരിക്കാൻ പഠിക്ക് ചെയ്തിട്ടുള്ള നന്മകളെ മോശമെന്ന് പറയാതെ അതിനേക്കാൾ ഉപരി ഞങ്ങൾ ചെയ്യും എന്നീ ജനങ്ങളോട് പ്രഖ്യാപിക്കുക കോവിഡ് പരക്കുന്നു എന്ന് പറയും കോവിഡ് പരത്തുന്നത് ആരാണ് യാതൊരു മെഷർമെൻറ്റുമില്ലാതെ പ്രിക്കോഷനും ഇല്ലാതെ കെട്ടിപ്പിണഞ്ഞ് ഒരറ്റത്തു നിന്നും മറ്റത്തേക്കൊരു ജാഥ വരിക അത് ഭരണകക്ഷി എന്നോ പ്രതിപക്ഷം എന്നോ ഒന്നുമില്ല എല്ലാവരും ചെയ്തു വരിക സകല മേളകളിലും ഒരു കണക്കുമില്ലാതെ ആളുകൾ കൂടുക പിന്നെ അസുഖം പടരുന്നതിന് എന്തെങ്കിലും ആരെയെങ്കിലും കുറ്റ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനൊന്നും അസുഖം പകരുന്നില്ല എന്നുള്ള ഉദാഹരണമാണ് ഡൽഹിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ നൂറോളം ദിവസം കെട്ടിപിണഞ്ഞ് സമരം കടന്നു അവിടെ ആരും കോവിഡ് പിടിച്ച് മരിച്ചതായിട്ട് ഒരു കണക്ക് പോലുമില്ല ആർക്കും വന്നിട്ടില്ല അപ്പം ഈ രോഗത്തിൻ്റെ പിന്നിൽ എന്തോ അത്ഭുതങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതല്ലേ എൻ്റെ സത്യം ജാഥകൾ ആയിരക്കണക്കിന് ആളുകളുമായിട്ട് വരുന്നു കോവിഡ് പിടിച്ച് ആരും ആശുപത്രി പോകുന്നതായിട്ട് കണക്കില്ല ഡെയിലി ഇഷ്ടം പോലെ പരിശോധനകൾ നടക്കുന്നു അതിലെ അഞ്ചോ ആറോ ഏഴോ എട്ടോ ശതമാനത്തിന് മാത്രം രോഗം വരുന്നു ആ രോഗം വരുന്ന എത്ര ആൾ വരുന്നു അതിനേക്കാൾ ഉപരി ആളുകൾക്ക് ദിവസവും രോഗം സൗഖ്യമായി പോകുന്നു എന്നുള്ള കണക്കും വരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അധികം ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട എന്നുള്ളതാണ് സത്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ സമാധാനവും രാഷ്ട്രീയമായ നന്മയെ നിലനിർത്തുവാൻ ഓരോ പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കുമെന്നല്ല ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും ബാധ്യതയുണ്ട് ലോകം വളരെ നെഞ്ചിലേറ്റി നടന്നിയ ഒരു മനുഷ്യൻ മെട്രോ ഇല്ലേ നമ്മളെല്ലാം പറയുന്നത് മെട്രോ ശ്രീധരൻ എന്ന് വളരെ ആദരണി ആദരവോടും ബഹുമാനത്തോടും കൂടി പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സോളം അടുത്ത് പ്രായമുണ്ട് അദ്ദേഹം ഇപ്പം താ രാഷ്ട്രീയത്തിൽ ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ വരുന്നു ഒന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട മെട്രോ ശ്രീധരൻ സാറേ അങ്ങക്ക് രാഷ്ട്രീയം പറ്റിയതല്ല അങ്ങ് ഇഞ്ചിനീയറും വൈദഗ്ധ്യമുള്ള ലോകം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യനാണ് നിങ്ങളിതോടുകൂടി നിങ്ങളുടെ സകല നന്മയും ഈ രാജ്യത്തുനിന്ന് ഈ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയം രാഷ്ട്രീയക്കാർക്ക് മാത്രമേ പറ്റൂ അതിൽ ജന്മന മുങ്ങിക്കുളിച്ചവർക്ക് മാത്രമേ ഭാരതത്തിൻ്റെ ജനാധിപത്യവും രാഷ്ട്രീയവും മുമ്പോട്ട് കൊണ്ടുവരാൻ പോവുകയുള്ളൂ നിങ്ങളെപ്പോലെ ഏറ്റവും വലിയ വൈദഗ്ധ്യമുള്ള എൻജിനീയറിങ്ങിൻ്റെ തലത്തൊട്ടപ്പനായ അങ്ങ് രാഷ്ട്രീയം കളിക്കാൻ ഈ വയസ്സാം കാലത്ത് വരരുത് കാരണം അങ്ങയുടെ ചോരയും നീരും അങ്ങയുടെ സംസ്കാരവും ഇതിന് പറ്റിയതല്ല എന്നുള്ള കാര്യം കൂടി അങ്ങ് ഓർക്കണമേ അങ്ങ് ജനലക്ഷങ്ങളുടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു മഹാനുഭാവനാണ് ആ നിലയ്ക്ക് നിങ്ങളെ ജനങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ മുടി ചൂടാ മന്നനായിരുന്ന പ്രേം നസീർ ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന മനുഷ്യനാണ് പച്ചതൊടാതെ തിരിച്ചു പോയെന്നുള്ള കാര്യം അറിയണം ഇത് കേരളമാണ് രാഷ്ട്രീയം വേറെ നിർമ്മാണം വേറെ വൈദഗ്ധ്യം വേറെ എല്ലാം വേറെ വേറെയാണ് ജനങ്ങളിവിടെ തിരിച്ചറിയുന്നു അപ്പോൾ ശ്രീധരൻ സാറെ അങ്ങയുടെ കഴിവിനും അങ്ങയുടെ പ്രശസ്തിക്കും അങ്ങയുടെ പൊതുനന്മയ്ക്കും അഴിമതിയുടെ കറപ്പൊരുളാത്ത അങ്ങയുടെ ജീവിതത്തിനും ഒരു വലിയ നമസ്കാരം ഇവിടെ തരികയാണ് അപ്പോൾ രാഷ്ട്രീയം സംശുദ്ധമാകട്ടെ സമാധാനത്തിൻ്റെ ഒരു രാഷ്ട്രീയം കേരള സംസ്കാരത്തിൽ ഉടലെടുക്കട്ടെ എന്ന് മാത്രം ഞാനിവിടെ ആശംസിക്കുന്നു